നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു രംഭ. മലയാളം, തമിഴ്, ഹിന്ദി, ബംഗാളി, ഭോജ്പുരി ഭാഷകളിലായി 100 ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്ക് ചിത്രമായ ആ ഒക്കാട്ടി അടക്കു എന്ന ചിത്രത്തിലൂടെയാണ് നടി സിനിമയിലെത്തുന്നത്. അതേ വർഷം തന്നെ നടി മലയാളത്തിലും അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു. വിനീത് നായകനായ സർഗത്തിലെ തങ്കമണി എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നതാണ്. മലയാളത്തിൽ ആകെ 8 സിനിമകളിലെ താരം അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് രംഭയെ. വിവാഹശേഷം സിനിമ വിട്ട് കാനഡയിലേക്ക് താമസം മാറിയെങ്കിലും സിനിമയെ മറന്നിട്ടില്ല രംഭ. നല്ല വേഷം കിട്ടിയാൽ വീണ്ടും അഭിനയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് താരത്തിന്. രംഭയുടെ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. താൻ ഭർത്താവിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാറില്ല എന്നാണ് രംഭ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നിലെ കാരണം നടി തമന്നയാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ. താൻ അദ്ദേഹത്തെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാറില്ല, അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം ഇൻസ്റ്റ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം എന്നെ ഫോളോ ചെയ്യണമെന്ന്. പക്ഷെ പുള്ളി പറഞ്ഞു അത് പറ്റില്ല, ഞാൻ തമന്നയെ ഫോളോ ചെയ്യൂ എന്ന്. എന്നിട്ട് ആദ്യം തമന്നയെ ഫോളോ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളെ ഞാനും ഫോളോ ചെയ്യില്ല, നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റയിൽ നോക്കിയാൽ അറിയാം ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് രംഭ പറയുന്നത്. ഈ അഭിമുഖത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നു. തന്റെ സിനിമാ അനുഭവങ്ങളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും രംഭ പറഞ്ഞിരുന്നു. സിനിമ എന്റെ രക്തത്തിലുള്ളതാണ്, സിനിമയാണ് ഞങ്ങൾക്ക് ജീവിതം തന്നത്. പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. വിവാഹം കഴിക്കണം, കുട്ടികൾ ഉണ്ടാകണം, കുടുംബം വേണം എന്നൊക്കെ. അക്കരെ പച്ച എന്ന് പറയാറില്ലേ, എന്റെ അമ്മയും ചേച്ചിയും എല്ലാം അവരുടെ ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കും, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അന്നൊക്കെ ഷൂട്ടിംഗ് വളരെ സ്ട്രിക്റ്റ് ആണ്. 7 ഷോട്ട് ആണെങ്കിൽ 7 തന്നെ എടുക്കും. സംവിധായകരിൽ സുന്ദർ സിക്കൊപ്പം മാത്രമാണ് ജോളി ആയിരുന്നത്. വൈകിയാലും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ലെന്നും രംഭ ഓർത്തു. പഴയ രംഭയെ സ്വയം മിസ് ചെയ്യുമ്പോൾ പഴയ ഗാനരംഗങ്ങൾ കാണും. ഞാനാണോ ഇങ്ങനെ ചെയ്തതെന്ന് തോന്നും. വിദേശത്താണെങ്കിലും നാട് അധികം മിസ് ചെയ്യുന്നില്ല, കാരണം നേരത്തെ ഞാൻ അധികം ചുറ്റിക്കറങ്ങുന്ന ആളായിരുന്നില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വീട്ടിൽ വരും എന്നും നടി പറഞ്ഞു. കാനഡയിൽ പോയപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം വന്നു. നടിയായിരിക്കുമ്പോൾ എല്ലായിടത്തും കൂട്ടമായാണ് പോകുക, അസിസ്റ്റന്റുകൾ എല്ലാം ഉണ്ടാകും. എന്നാൽ കാനഡയിൽ സെറ്റിൽഡ് ആയ ശേഷം ഞാൻ സ്വയം ഡ്രൈവ് ചെയ്യും, ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകും, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടും. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്നും രംഭ വ്യക്തമാക്കി. AR റഹ്മാനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തു, അദ്ദേഹം തിരിച്ചു ഫോളോ ചെയ്തില്ല. ഞാൻ അൺഫോളോ ചെയ്തു, നിരവധി തവണ അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും അൺഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് രംഭ വ്യക്തമാക്കി. ഇടയ്ക്ക് മീനയെ അൺഫോളോ ചെയ്യും, എന്റെ മെസ്സേജിന് അവൾ മറുപടി തരില്ല, ഉടനെ ഞാൻ അൺഫോളോ ചെയ്യും. തിരക്കിലായിരുന്നതിനാൽ മെസ്സേജ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു ഫോളോ ചെയ്യും, അങ്ങനെ വിരട്ടാറേ ഉള്ളൂ എന്നാണ് നടി പറയുന്നത്. 2010 നടി വിവാഹിതയായത്. ഇന്ദ്രകുമാർ പത്മനാഥൻ എന്നാണ് ഭർത്താവിന്റെ പേര്. ഇന്ദ്രകുമാറിനും രംഭയ്ക്കും 3 ലാന്യ, സാഷ എന്നീ പെൺമക്കളും ഏറെ പ്രാർത്ഥനകളുടെ ഫലമായി രംഭയുടെ ആഗ്രഹം പോലെ ഷിവിൻ എന്ന പേരുള്ള ആൺകുട്ടിയുമാണ് നടിക്കുള്ളത്. 2018 സെപ്റ്റംബറിലായിരുന്നു രംഭയ്ക്ക് 3 കുഞ്ഞു ജനിക്കുന്നത്. ഭർത്താവിനെ ബിസിനസിൽ സഹായിച്ച് രംഭയും ഏറെ നാളുകളായി കാനഡയിലെ ടൊറന്റോയിലാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയായ രംഭയുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണ്. ആദ്യകാലങ്ങളിൽ സിനിമയിൽ വന്നതിനു ശേഷം അമൃത എന്നായിരുന്നു പേര്, പിന്നീടാണ് അത് രംഭയായി മാറിയത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഭോജ്പുരി, ബംഗാളി ഭാഷകളിലാണ് 100 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. വിനീതിനെ നായകനാക്കി സംഗീത പശ്ചാത്തലത്തിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗം എന്ന സിനിമയിലൂടെ രംഭ മലയാളത്തിലെത്തിയത്. ഈ ചിത്രത്തിലൂടെ തങ്കമണി എന്ന കഥാപാത്രത്തിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി രംഭ മാറി. മലയാളത്തിൽ അഭിനയിച്ചു തുടങ്ങിയ താരം പിന്നീട് സ്വന്തം ഭാഷയായ തെലുങ്കിലേക്കും തമിഴിലേക്കും ഒക്കെ പോയെങ്കിലും ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിൽ വീണ്ടും വിനീതിന്റെ നായികയായി എത്തി. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.